അമ്പലത്തിലെ വെളിച്ചം ദൂരത്തു നിന്ന് തന്നെ ഉണ്ണിക്കുട്ടൻ കണ്ടു. അവൻ നടത്തത്തിന് വേഗത കൂട്ടി. അമ്പലനട ആരംഭിക്കുന്നിടത്തു നിന്ന് അങ്ങോട്ട് വൈദ്യുതി വിളക്കുകളാണ്. വീട്ടിലും ഇതുപോലെയുള്ള വിളക്കുകൾ ഇടുമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. തൊടിയിലെ മുളങ്കൂട്ടങ്ങൾക്കിടയിലും കൂടി ഇങ്ങനത്തെ വിളക്കുകൾ വേണമെന്ന് അച്ഛനോട് പറയണം. അമ്പലമറ്റത്തെത്തിയപ്പോൾ വെളിച്ചവും ശബ്ദങ്ങളും തന്നെ. അമ്പലത്തിലെ ചുവരിലെ കൽവിളക്കുകളെല്ലാം തിരികളിട്ട് കത്തിച്ചിട്ടുണ്ട്. എത്രയെത്ര തിരികളാണ്! തിരികളുടെ വെളിച്ചത്തിന് പുറമെയാണ് വൈദ്യുതി വിളക്കുകളുടെ വെളിച്ചം. കുട്ടനായർ റാന്തൽ വിളക്ക് ഊതിക്കെടുത്തി ദീപസ്തംഭത്തിന്റെ താഴത്ത് വെച്ചു. എന്തൊരു തിരക്കാണ്! ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളെല്ലാം ഉണ്ട്. ചിലർ പ്രദർശനം വയ്ക്കുന്നു, ചിലർ തായമ്പക കേട്ടുകൊണ്ട് നിൽക്കുന്നു. കുട്ടനായർ പറഞ്ഞു, ഇത് രണ്ടാമത്തെ തായമ്പയാണ്, അടുത്തു പോയി നിൽക്കൂ. ശരി, കുട്ടനായർ ഉണ്ണിക്കുട്ടനെ തായമ്പക കൊട്ടുന്ന പന്തലിലേക്ക് കൊണ്ടുപോയി. അമ്മയും മുത്തശ്ശിയും പ്രദർശനം വയ്ക്കാൻ തുടങ്ങി. കുട്ടിയേട്ടനും അവരുടെ കൂടെ കൂടി. തായമ്പക കൊട്ടുന്നത് ശങ്കുണ്ണി പൊതുവാളാണ്. ശങ്കുണ്ണി പൊതുവാൾ ഇടയ്ക്കിടയ്ക്ക് മുത്തച്ഛനെ കാണാൻ വീട്ടിൽ വരാറുണ്ട്. വിയർപ്പിൽ മുങ്ങിയിരിക്കുകയാണ് അയാൾ. കൊട്ടുമ്പോൾ എന്തെല്ലാം ഗോഷ്ടിത്തരങ്ങളാണ് കാട്ടുന്നത്! ഉണ്ണിക്കുട്ടിന് ചിരി വന്നു. ചെണ്ടിയുടെ ശബ്ദത്തേക്കാൾ പൊതുവാളുടെ ഗോഷ്ടികൾ കാണുന്നതിലാണ് ഉണ്ണിക്കുട്ടിന് രസം തോന്നിയത്. അതെന്തായാലും തായമ്പകയേക്കാൾ സുഖം നാദസ്വരം കേൾക്കാനാണ്. അമ്പലത്തിൽ സന്ധ്യയ്ക്ക് വന്നിരുന്നുവെങ്കിൽ നാദസ്വരം കേൾക്കാമായിരുന്നു. മതി, ഇനി പ്രദർശനം വയ്ക്കാം, ഉണ്ണിക്കുട്ടൻ കുട്ടനായരോട് ചോദിച്ചു. അങ്ങനെയെങ്കിൽ അങ്ങനെ, ഉണ്ണിക്കുട്ടൻ കുട്ടനായരോടൊപ്പം പന്തൽ നിന്ന് പോകുന്ന പ്രദർശനം വയ്ക്കാൻ തുടങ്ങി. അമ്പലത്തിന്റെ പടിഞ്ഞാറേ മുറ്റത്ത് അത്രയും ആലകൾ വീണുകിടക്കുന്നുണ്ട്. രാവിലെ ഉഷപൂജയുടെ സമയമാണെങ്കിൽ ഒരു ആല പിറക്കിക്കൊണ്ട് അമ്പലത്തിനുള്ളിലേ കയറിയാൽ തുഷൻ നമ്പൂതിരിയുടെ കൈവിറയൽ കാണാം. തിരുമധുരം കൊടുക്കുമ്പോൾ തുപ്പൻ നമ്പൂതിരിക്ക് കൈവിറയലാണല്ലോ. ഒരു പ്രദർശനം വെച്ച് വന്നപ്പോഴേക്കും തായമ്പക കഴിഞ്ഞ് മദ്ദളപ്പെട്ട് തുടങ്ങി. അതും കുറച്ചു നേരം നിന്ന് കേട്ടു. പെട്ടെന്ന് പന്തൽക്കാലിനടുക്കൽ അപ്പുണ്ണിയെ ഒരു നോക്ക് കണ്ടു. ഒന്നുകൂടി നോക്കിയപ്പോഴേക്കും അവൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. ചുറ്റുവിളക്കിന്റെ നാളികേരം മുടക്കുന്നിടത്തേക്ക് പോയതായിരിക്കുമോ? കുട്ടിയേട്ടൻ പന്തലിൽ വന്ന് പറഞ്ഞു, ആ അപ്പൂനെ കണ്ടില്ലേ, പടിഞ്ഞാറടക്കലുണ്ട്. ഉണ്ണിക്കുട്ടൻ ഒന്നും പറഞ്ഞില്ല. പടിഞ്ഞാറ നട എവിടെയാണെന്ന് അവൻ അറിഞ്ഞുകൂടാ. മദ്ദളപ്പറ്റിന് ശേഷം കുഴൽപ്പറ്റ തുടങ്ങിയപ്പോഴേക്കും അധികം ആളുകളും കളം പൂജ നടക്കുന്ന പാട്ടുകൊട്ടലിലേക്ക് പോയി. കുഴൽപ്പറ്റ് കുറച്ചു നേരമേ അല്ലേ ഉള്ളൂ. പറഞ്ഞതുപോലെ തന്നെ കുഴൽപ്പറ്റ് വേഗം കഴിഞ്ഞു. ഇനി ചുറ്റുവിളക്ക് കഴിഞ്ഞാൽ കളം പൂജ തുടങ്ങുകയായി. ഉണ്ണിക്കുട്ടനും കുട്ടിയേട്ടനും കുട്ടനായരോടൊപ്പം ചുറ്റുവിളക്കിന് നാളികേരമറിയുന്ന സ്ഥലത്തേക്ക് ചെന്നു. ക്ഷേത്രപാലന്റെ അടുത്തുള്ള ചെരിഞ്ഞ കല്ലിലാണ് നാളികേരമറിയുക. എട്ട് പത്ത് കുട്ടികൾ തയ്യാറായി നിൽക്കുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ അപ്പുണ്ണിയില്ല. അപ്പുണ്ണി എവിടെയാണ്? ഇന്ന് വരുന്നില്ലെന്നുമുണ്ടോ? നാളികേരമറിയാൻ നമ്പൂതിരി സ്ഥലത്തെത്തിയപ്പോൾ അപ്പുണ്ണി നിസ്സാരമട്ടിൽ ഓടിയെത്തി. അപ്പുണ്ണിക്ക് പരിഭ്രമമൊന്നുമില്ല. നമ്പൂതിരി നാളികേരം ആഞ്ഞെറിഞ്ഞു. കുട്ടികളെല്ലാം ചേർന്ന് ചിന്നി ചിതറിയ നാളികേര പുളുകൾ പെറുക്കെടുക്കാൻ തുടങ്ങി. ചിലർക്ക് കിട്ടി, ചിലർക്ക് കിട്ടിയില്ല. പക്ഷേ പകുതിയിലധികം നാളികേര പുളുകളും അപ്പുണ്ണിക്കാണ് കിട്ടിയത്. മിടുക്കൻ അപ്പുണ്ണി നാളികേര പുളുകൾ കൊണ്ടുവന്ന് ഉണ്ണിക്കുട്ടനും കുട്ടിയേട്ടനും കൊടുത്തു. കുട്ടനാർക്ക് കൊടുത്തപ്പോൾ അയാൾ വേണ്ടെന്ന് പറഞ്ഞു.
മുത്തശ്ശിയും അമ്മയും പാട്ടുകൊട്ടിലിൽ സ്ത്രീകൾക്ക് നിന്നുകൊള്ളാനുള്ള സ്ഥലം എത്തിക്കഴിഞ്ഞിരുന്നു. നാളികേരം ചവച്ചു നിന്നുകൊണ്ട് ഉണ്ണിക്കുട്ടനും കുട്ടിയേട്ടനും അവരുടെ അടുത്തെത്തി. എന്താ വായല്? അമ്മ ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു. നാളികേരം എവിടുന്നപ്പ നാളികേരം? അപ്പുണ്ണി തരാം, വേഗം തിന്ന്. അമ്മ കുട്ടിയേട്ടന്റെ ചെറിയിലൊരു നുള്ളു കൊടുത്തു. പാട്ടുകൊട്ടിലിൽ എന്തൊരു മണമാണ്! ചന്ദനത്തിരിയുടെയും കർപ്പൂരത്തിന്റെയും ധൂപക്കൂടിന്റെയും എല്ലാം മണമുണ്ട്. ഉണ്ണിക്കുട്ടൻ കളപൊടി കൊണ്ട് ഭഗവതി വിഗ്രഹം എഴുതിയിരിക്കുന്ന മണ്ഡപത്തിന്റെ അടുത്തേക്ക് ചെന്നു. നല്ല ഭംഗി! അഞ്ചു പൊടി ചേർന്നാലാണ് കളപ്പൊടിയാവുക. മുത്തശ്ശി പൊടിയുടെ പേരുകൾ പറഞ്ഞു തന്നത് ഉണ്ണിക്കുട്ടൻ ഓർത്തു നോക്കി. അരിപ്പൊടി, മഞ്ഞപ്പൊടി, ചുവന്ന പൊടി, പച്ചപ്പൊടി, കരിപ്പൊടി. ഈ പറഞ്ഞ പൊടികളെല്ലാം ശരിയാക്കി കൊണ്ടുവന്ന് കൊടുക്കുന്നത് പൊതുവാളാണ്. കളമെഴുതുന്നത് കുറുപ്പാണ്. കുറുപ്പിന് സമ്മതിക്കണം. മിനക്കെട്ടിരുന്ന ഇതുപോലെ ഭഗവതിയുടെ രൂപം എഴുതിയുണ്ടാക്കണ്ടേ? മണ്ഡപത്തിന്റെ നാല് തൂണുകളും തുണികൊണ്ട് വരിഞ്ഞു കെട്ടിയിട്ടുണ്ട്. നാലു ഭാഗവും കുരുത്തോലകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. കുരുത്തോലകൾ മാത്രമല്ല, കുരുത്തോലകൾക്കിടയ്ക്ക് കവങ്ങിൻ പൂക്കുല, പഴുക്കടയ്ക്ക, പുളിക്കാത്ത നാളികേരം, വെറ്റില, മാവിന്റെ ഇല, ആലിന്റെ ഇല, ഇവയൊക്കെ ഒരേ അളവിൽ നാരിൽ കെട്ടിത്തൂക്കിയിട്ടുമുണ്ട്. ഉണ്ണിപ്പിണ്ടി കഷ്ണങ്ങളിൽ കുത്തി നിർത്തിയ ചന്ദനത്തിരികളിൽ നിന്ന് പുകച്ചുരുളുകൾ ഉയർന്നു പൊങ്ങുന്നു. ഉണ്ണിക്കുട്ടന് നോക്കിയിട്ടും നോക്കിയിട്ടും മതിയാകുന്നില്ല. മണ്ഡപത്തിന്റെ ഒരരികിൽ വെച്ചിരിക്കുന്ന നന്ദുണിയുടെ കമ്പികളിൽ തൊട്ടാൽ നിംബ്ലിം എന്ന ശബ്ദം പുറപ്പെടുമോ? അവൻ നന്ദുണിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ കുറുപ്പ് പറഞ്ഞു. കുറച്ച് വിട്ടു നോക്കൂ കുട്ടി. ഉണ്ണിക്കുട്ടൻ ഇങ്ങോട്ട് പോന്നാ, അമ്മ ഉണ്ണിക്കുട്ടനെ വിളിച്ചു. ഉണ്ണിക്കുട്ടൻ മനസ്സില്ലാ മനസ്സോടെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മയുടെ അടുത്ത് നിന്നാൽ ഒന്നും കാണില്ല. എന്ത് ചെയ്യാനാണ്? പൂജ നടക്കുമ്പോൾ മണ്ഡപത്തിന്റെ അടുത്ത് പോയി നിന്നുകൂടാ. ഉണ്ണിക്കുട്ടൻ പൊറുതി കേടോടെ അമ്മയുടെ അടുത്ത് നിന്ന് മണ്ഡപത്തിലെ അലങ്കാര വസ്തുക്കളെല്ലാം മാറി മാറി നോക്കിക്കണ്ടു. കളപ്പൊടി കൊണ്ട് എഴുതിയ ഭഗവതിയുടെ രൂപം കാണാൻ തന്നെയില്ല. അത് കാണണമെങ്കിൽ അടുത്ത് ചെല്ലുക തന്നെ വേണം. നമ്പൂതിരിയുടെ പൂജയും കുറുപ്പിന്റെ നന്ദുണിപ്പാട്ടും തിരിയൊഴിച്ചിലും ശങ്കുണ്ണി പൊതുവാളുടെ എടയ്ക്കൊട്ടലും അടിയാളുടെ നൃത്തവുമെല്ലാം അടുത്ത് നിന്ന് കാണാൻ സാധിച്ചില്ല. ഉണ്ണിക്കുട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അടിയാളുടെ നൃത്തമാണ്. അടിയാൾ തറ്റുടുത്ത് കഴുത്തിൽ ചെമ്പരത്തി പൂമാലയും കയ്യിൽ വാളുമായി മണ്ഡപത്തിൽ ചാടിക്കയറിയപ്പോൾ ഉണ്ണിക്കുട്ടൻ കോരിത്തരിച്ചുപോയി. അടിയാൾ കുറെ കുരുത്തോലകൾ വാളുകൊണ്ട് വെട്ടി വീഴ്ത്തി, എന്നിട്ട് ചെണ്ടക്കുട്ടിന്റെ താളത്തിനനുസരിച്ച് നൃത്തം വെച്ചു. നൃത്തം അവസാനിച്ചപ്പോൾ കളപ്പൊടി വാരിയെടുത്തുകൊണ്ട് തൊഴു നിൽക്കുന്നവരുടെ ഇടയിലേക്ക് വരുന്നത് കണ്ടപ്പോൾ പേടി തോന്നായിരുന്നില്ല. അപ്പോഴും അയാളുടെ കയ്യിൽ വാളുണ്ടായിരുന്നു. പേടി തോന്നാതിരിക്കുമോ? വാള് വല്ലവരുടെയും ദേഹത്തിൽ തട്ടിയാലോ? പോവാം, അമ്മ ഉണ്ണിക്കുട്ടന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. പോകാൻ തോന്നുന്നില്ല. അവന്റെ മനസ്സിൽ ഇപ്പോഴും അടയാളുടെ നൃത്തമാണ്. അടയാളുടെ നൃത്തത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് അമ്മയോടൊപ്പം അമ്പലത്തിനുള്ളിൽ നിന്ന് പോകുന്നു. അമ്പലമുറ്റത്തെത്തിയപ്പോൾ പാറക്കുട്ടിയമ്മയെ കണ്ടു. ഈ പാറക്കുട്ടിയമ്മ എല്ലാ സ്ഥലത്തും എത്തും. അന്ന് ഓണത്തിന് സിനിമ കാണാൻ പോയപ്പോൾ അവിടെയും ഉണ്ടായിരുന്നു. അറിയോ ഉണ്ണിക്കുട്ടാ? പാറക്കുട്ടിയമ്മ ലോഹ്യം ചോദിച്ചു. അമ്മയും മുത്തശ്ശിയും പാറക്കുട്ടിയമ്മയിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ കുട്ടനായർ വന്നു പറഞ്ഞു, നേരശ്ശിയായി. മുത്തശ്ശിയും അമ്മയും യാത്ര പറഞ്ഞു. ഇനി പിന്നെ ആട്ടെ. കുട്ടനായരുടെ കയ്യിൽ രണ്ട് കൂവളപ്പൂമാലയും തേക്കിന്റെ ഇലയിൽ പൊതിഞ്ഞ കളപ്പൊടിയും ഉണ്ട്. അത് ഞാൻ പിടിക്കാം. ഉണ്ണിക്കുട്ടൻ കൂവളപ്പൂമാലയ്ക്ക് കൈ നീട്ടി. കുട്ടനായർ അവന്റെ കയ്യിൽ മാല കൊടുത്തു. അമ്പലത്തിൽ
വന്നപ്പോൾ ഉണ്ടായിരുന്നത് പോലെയുള്ള ശബ്ദവും വെളിച്ചവും ഇപ്പോഴില്ല. ചുമരിലെ കൽവിളക്കുകളിലെ തിരികൾ അധികവും കെട്ടിരിക്കുന്നു. ചില കുട്ടികൾ കൽവിളക്കുകളിലെ എണ്ണ ഊറ്റിയെടുക്കുന്നത് കണ്ടു. കുട്ടനായർ ദീപസ്തംഭത്തിന്റെ ചുവട്ടിൽ നിന്ന് റാന്തൽ വിളക്കെടുത്ത് കത്തിച്ചു. അമ്പലാടകൾ ഇറങ്ങുമ്പോൾ കുട്ടിയേട്ടനും എണ്ണി. 1, 2, 3 ഒടുക്കത്തെ നടയിറങ്ങിയപ്പോൾ 26 എന്ന് ഉച്ചത്തിൽ പറഞ്ഞപ്പോൾ ഉണ്ണിക്കുട്ടനും അത് ഏറ്റു പറഞ്ഞു.